ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നെക്സ്റ്റ് വീഡിയോ അപ്പൊ പ്രദീപ് എന്ന ചാനലിലെ നെക്സ്റ്റ് വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാവർക്കും എന്റെ ഭാഗത്ത് എന്റെ ഫാമിലിയുടെ ഭാഗത്ത് വലിയൊരു നന്ദി അത് മാത്രമേ എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളൂ പിന്നെ തുടക്കത്തിൽ വേറൊരു കാര്യം പറയാനുണ്ട് കേട്ടാ അതായത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടെ ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താലും മറക്കരുത് പിന്നെ വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ ഷെയർ ചെയ്യുക താങ്ക് യു ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റാമ്പ് വൺ ജി പിന്നെ ഡിപ്പെൻഡൻ വിസ ഈ രണ്ട് കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാമ്പ് വൺ ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഡിപ്പെൻഡൻസിന് ഇവിടെ അയർലൻഡിൽ വരുമ്പോൾ കിട്ടുന്ന വിസയാണ് സ്റ്റാമ്പ് വൺ ജി അതായത് ക്രിട്ടിക്കൽ സ്കിൽ പെർമിറ്റ് ഹോൾഡേഴ്സിന്റെ ഡിപ്പെൻഡൻസിനാണ് കിട്ടുന്നത് അതായത് വ്യക്തമായിട്ട് എടുത്ത് പറയുന്നു ക്രിട്ടിക്കൽ സ്കിൽ പെർമിറ്റ് ഹോൾഡേഴ്സിന്റെ ഡിപ്പെൻസിന് കിട്ടുന്ന വിസയാണ് സ്റ്റാമ്പ് വൺ ജി അതായത് ഐ ആർ പിടാണ് അവർ കിട്ടുന്നത് അതായത് അവർക്ക് പെർമിഷൻ ടു ഡു വർക്ക് അതായത് ഓൺലി പെർമിഷൻ ടു ഡു വർക്ക് ബിസിനസ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല അപ്പൊ അതായത് നമുക്ക് ഏത് ജോലി നമ്മൾ കണ്ടെത്തുന്നു ആ ജോലിക്ക് നമുക്ക് കണ്ട് കയറാം അതാണ് സ്റ്റാമ്പ് വൺ ജി പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സ്റ്റാമ്പ് വൺ ജി എന്താ പറയാ ചിലപ്പോ കിട്ടാൻ നേരത്ത് ഇമിഗ്രേഷൻ സെക്ഷനിൽ അവർ ചിലപ്പോ ചോദിക്കും അതായത് ഇൻഷുറൻസിന്റെ കാര്യത്തിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ വന്ന ശേഷം നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാൻ നോക്കി നമുക്ക് വേണമെങ്കിൽ ഇൻഷുറൻസ് ചേരാം ഇൻഷുറൻസ് എടുക്കുന്ന നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന പ്ലാൻ പോലെ ഇരിക്കും കേട്ടോ ചിലതൊക്കെ സാലറി പ്രൊട്ടക്ഷൻ ഉള്ള ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതെടുക്കുമ്പോ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ദിവസം സിക്കായിട്ട് ജോലിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ പോലും നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ട് അതല്ല എന്തെങ്കിലും മെഡിക്കൽ ചെറിയ ചെറിയ ഇൻഷുറൻസ് പ്ലാനിലൊക്കെ ഉണ്ട് അപ്പൊ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും പിന്നെ മെയിൻ ആയിട്ട് അടുത്തൊരു കാര്യം പറയാനുള്ളത് ഡിപ്പെൻഡ് മിസൈൽ വന്ന കഴിഞ്ഞോട് ജോലി കിട്ടോ എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്ന ആൾക്കാര് അല്ലെങ്കിൽ എന്താ പറയുക ജോലിക്ക് സാധ്യതകളുണ്ടോ അല്ലെങ്കിൽ കുറെ വെയിറ്റ് ചെയ്യേണ്ട വരോ അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാ കൊറേ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചേർന്നു അതായത് കുറെ പേര് എനിക്ക് അറിയില്ല പക്ഷെ എന്നിരുന്നാൽ പോലും ചോദിക്കുന്നവരൊക്കെ മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ ജോലി തന്നെ പറയാണെങ്കിൽ എന്താ പറയാ നഴ്സിംഗ് പഠിച്ചിട്ട് ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്നവരാണെങ്കിൽ ഇവിടെ വേണമെങ്കിൽ കെയർ അസിസ്റ്റന്റിന്റെ ഒരു ജോലി ഇവിടെ എന്താ പറയാ അശോഡാണ് അതെന്ന് വെച്ച് അവർക്ക് എന്തായാലും കിട്ടും അത് അത്രമാത്രം വേക്കൻസീസ് ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് അത്രമാത്രം ഷോർട്ടാണ് കുറെ സ്ഥലങ്ങളിലൊക്കെ ഞാൻ എനിക്കറിയാവുന്ന പല സ്ഥലങ്ങളിലൊക്കെ കെയർ വേക്കൻസി നല്ലതുപോലെ ഉണ്ട് അതായത് നല്ല നല്ല ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ജോലിയാണ് പിന്നെ നഴ്സിംഗ് അസിസ്റ്റന്റ് നാട്ടില് പറയുകയാണെങ്കിൽ അതായത് ഇവിടെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് എന്ന് പറയും ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ജോലി കിട്ടും അതായത് ബേസിക് ആയിട്ടുള്ള ആയിരിക്കും പക്ഷെ എന്താ പറയാ പ്രൈവറ്റില് പക്ഷെ എച്ച് സിയിലേ കിട്ടുന്ന കിട്ടുന്നതെങ്കിൽ അതായത് ഗവൺമെന്റ് സർവീസിലാണ് കിട്ടുന്നതെങ്കിൽ എന്താ പറയാ നല്ലൊരു സാലറി ഉണ്ട് പതിനഞ്ചും പതിനാറും യൂറോ വരെ എന്താ പറയാ അവർലി റേറ്റ് ഉണ്ട് അത് മാത്രല്ല ബ്രേക്ക് ടൈം പേടിയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഓക്കെ അപ്പം ആദ്യത്തെ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് അത് നഴ്സിംഗ് പഠിച്ചവർക്കാണ് ഇവിടെ വരാൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനത്തെ ഒരു ജോലി കിട്ടുക അല്ലാത്ത പക്ഷം വേറെ എന്തെങ്കിലും പഠിച്ചിട്ട് വന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫീഡ് ടാക്ക് ലെവൽ ഫൈവ് എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട് ഒരുവിധം എല്ലാ സ്ഥലങ്ങൾ സ്ഥലത്തും ഉണ്ടത് അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ അതിന് ക്വാളിഫൈഡ് ആണ് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് വർക്ക് ചെയ്യാൻ അപ്പൊ ഫീഡ് ടാക്ക് ലെവൽ ഫൈവ് അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ആദ്യത്തെ ജോലി അതാണ് രണ്ടാമത്തെ ജോലി കൂടുതലായിട്ട് ആൾക്കാർ ചെയ്യുന്നത് കാറ്ററിംഗ് അസിസ്റ്റന്റ് അതായത് നഴ്സിംഗ് ഹോമുകളിലോ അല്ലെങ്കിൽ റെസ്റ്റോറന്റിലോ ഒക്കെ കാറ്ററിങ് അസിസ്റ്റന്റ് ആയിട്ട് അതായത് ഷെഫിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യാൻ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കും പിന്നെന്താ പറയാ ക്ലീനിങ് അങ്ങനെ പല കാര്യങ്ങളായിട്ട് കാറ്ററിംഗ് അസിസ്റ്റന്റ് ജോലികൾ ചെയ്യണവരുണ്ട് വേണ്ടി പ്രത്യേകിച്ച് വേറെ കോഴ്സോ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ അതിന് വേണ്ടി മാനുവൽ ഹാൻഡിലിങ് എന്നുള്ളൊരു ട്രെയിനിങ് ഉണ്ട് അത് നമുക്ക് ഓൾറെഡി ചിലപ്പോൾ എംപ്ലോയർ തരും അല്ലാന്ന് നമ്മൾ നമ്മളതോട് പ്രൈവറ്റ് ആയിട്ട് നമുക്ക് അത് ഓൾറെഡി മന്ത്ലി ഓരോ എന്താ പറയാ ട്രെയിനിങ് സെക്ഷൻസ് ഒക്കെ ഒരേ പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടി പേ ചെയ്തിട്ട് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും അത് നമുക്ക് ആ ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പറയും നമ്മൾ അറ്റൻഡ് ചെയ്യണം ചിലപ്പോൾ അവർ പേ ചെയ്യും നമുക്ക് വേണ്ടി അതെത്രയാണ് എന്റെ ഓർമ്മയിൽ എത്രയാ എൺപതോ നൂറോ യൂറോ ഒക്കെയാണ് അതിന് വരുന്നത് ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എംപ്ലോയർ ചിലപ്പോൾ നമുക്കത് റീഫണ്ട് ചെയ്ത് തരും ഓക്കെ പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് കീപ്പിംഗ് ചിലവർക്ക് ഹൗസ് കീപ്പിംഗ് സെക്ഷനിൽ കിട്ടാറുണ്ട് അല്ലെങ്കിൽ മെയിൻറ്റനൻസ് സെക്ഷനിലോട്ട് കിട്ടുന്നവരൊക്കെ ഉണ്ട് അതായത് ചിലപ്പോൾ ഹൗസ് കീപ്പിങ്ങിൽ ജോലിക്ക് കയറിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് പിന്നെ മെയിൻ്റനൻസ് അതായത് മെയിൻ്റനൻസ് ഫോർമാൻ ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട് പിന്നെ മെയിനായിട്ട് ചെയ്യുന്ന ജോലിയാണ് ടാക്സി അതായത് ടാക്സി ഡ്രൈവർ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ലൈസൻസ് എടുത്ത ശേഷം ടാക്സി ലൈസൻസ് എടുത്ത ശേഷം നമുക്ക് ടാക്സി ഡ്രൈവർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഓടാം അല്ലെങ്കിൽ വേണമെങ്കിൽ ടാക്സി കാർ റെന്റിനെടുത്തിട്ട് ഓടുന്നവരുണ്ട് അതല്ല സ്വന്തമായിട്ട് കാർ എടുത്ത് എന്താ പറയുക ടാക്സി ലൈസൻസ് എടുത്ത് ടാക്സി ഓടിക്കുന്നവരുണ്ട് അത് ഓരോരുത്തർ ഇഷ്ടം ഓക്കെ പിന്നെയുള്ള ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് വിട്ടുപോയില്ല ഓക്കെ ടേക്ക് അവേ അതായത് ഒത്തിരി ആൾക്കാർ ചെയ്യുന്നുണ്ട് അതായത് ചെലപ്പോ ഫാമിലിക്ക് ആവുമ്പോൾ രണ്ടുപേരും അടിപ്പിച്ച് വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഒക്കെ ഭയങ്കര പാടായിരിക്കും അങ്ങനെ വരുമ്പോൾ ടേക്ക് ടേക്ക്അവേ സെന്ററുകളിൽ നമ്മൾ വർക്ക് ചെയ്യാറുണ്ട് അതായത് ഇപ്പം എന്താ അതിനിപ്പോ എന്താ ഉദാഹരണം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഹോട്ടലിൽ നമ്മൾ ഫുഡ് ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നു അപ്പൊ നമ്മൾ ഫുഡ് അവിടെ നിന്ന് വാങ്ങിച്ച് അവർ കൊണ്ടു കൊടുക്കുക നമ്മൾ ആ ഹോട്ടലിലെ സ്റ്റാഫ് ടേക്ക് അവേയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു അപ്പൊ അതിന് വേണ്ടി നമുക്കൊരു എന്താ പറയാ രണ്ടോ മൂന്നോ യൂറോ അങ്ങനെ ആ നമ്മൾ പോകുന്ന ദൂരം അനുസരിച്ചാണ് നമുക്കൊരു പേ ചെയ്യുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുന്നവരുണ്ട് അപ്പൊ ഈവനിങ് ടൈമിലാണ് അത് കൂടുതൽ വർക്ക് ചെയ്യുന്നത് കാര്യം ഈവനിങ് ടൈമിലാണ് സജീവാവുക പ്രത്യേകിച്ച് വീക്കെൻഡുകളിലൊക്കെ അപ്പൊ ആ സമയത്ത് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് അങ്ങനെ പിന്നെ ചിലവർ ജനറൽ ഓപ്പറേറ്റീവ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട് പിന്നെ എന്താ പറയാ പിന്നെ എന്താ പറയാ നമ്മള് പഠിച്ച ക്വാളിഫിക്കേഷൻ അനുസരിച്ച് വർക്ക് ചെയ്യുന്നവരുണ്ട് അതായത് ചിലപ്പോൾ ചില ഡിപ്പെൻസ് ഒക്കെ ക്വാളിഫൈഡ് ആയിരിക്കും ചിലപ്പോ എന്താ പറയാ എഞ്ചിനീയറിംഗ് ഉള്ളവര് അല്ലെങ്കിൽ ചില പല രീതിയിൽ പല ട്രേഡുകളിൽ ക്വാളിഫൈഡ് ആയിരിക്കും ചിലപ്പോൾ ആ ട്രേഡ് തന്നെ ചെയ്യുന്നവരുണ്ട് അപ്പൊ എഞ്ചിനീയറിംഗ് തന്നെ അവിടെ പല പലരും ഞാൻ കണ്ടിട്ടുണ്ട് ട്യൂമിലൊക്കെ അവിടെയൊക്കെ എന്താ പറയാ നല്ല കമ്പനികളിലൊക്കെ ഡിപെൻഡൻസ് ആയി ആയിട്ട് വന്നിട്ട് ഇവിടെ എൻജിനീയറിങ് ബിടെക് കഴിഞ്ഞ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവര് അവർക്ക് നല്ല വർക്ക് ഹിസ്റ്റ് ഉള്ളവരൊക്കെ ഇവിടെ നല്ല ജോലികളിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട് പക്ഷെ അതവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഓക്കെ അപ്പൊ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ച് വേണമെങ്കിൽ ഒരു ജോലി കണ്ടെത്താം അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ജോലികളും ഈ പറഞ്ഞ ജനറൽ ആയിട്ടുള്ള ജോലികളും കുറേ ഉണ്ട് പക്ഷെ നമുക്ക് ജോലി ചെയ്യാനുള്ള മനസ്സും ജോലി എന്താ പറയാ കണ്ടെത്താനുള്ള മനസ്സും മാത്രം നമുക്ക് ഉണ്ടായാൽ മതി പിന്നെ ഒരു കാര്യം പറയല്ലോ അത്യാവശ്യം കുറച്ച് ഭാഷ നമ്മുടെ കയ്യിൽ വേണം അതായത് നമുക്ക് എന്താ പറയാ വേറൊരു നാടാണ് അതായത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആണ് അപ്പൊ നമുക്ക് എന്താ പറയാ അവിടെ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഭാഷ അനിവാര്യമാണ് അപ്പം ഭാഷ കുറച്ച് ഈ പറഞ്ഞ മാതിരി പിന്നോട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കാം അതായത് ഭയങ്കര വലിയ ഫ്ലുവൻ്റ് ആണെന്ന് അങ്ങനെയല്ല പറയണേ ചെറിയ രീതിയിൽ നമുക്ക് കേട്ടാലും തിരിച്ചു പറയാനുള്ളൊരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ജോലി കണ്ടെത്താം എന്നുള്ളത് വലിയൊരു കാര്യമൊന്നുമല്ല നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൊരു മനസ്സ് മാത്രം ഉണ്ടായാൽ മതി അപ്പൊ എന്താ പറയാ ഡിപ്പെൻഡൻ വിസയിൽ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയം ആർക്കും വേണ്ട എന്തായാലും ജോലി കിട്ടും ഞാൻ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം ജോലി ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായാൽ മാത്രം മതി ഓക്കെ അപ്പൊ എന്താ പറയാ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാം എന്താ പറയാ അയർലൻഡിലോട്ട് വരാൻ പോകുന്നവർക്കും എന്റെ എല്ലാം ബെസ്റ്റ് ഓഫ് ലക്ക് എനിവേ പിന്നെ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക് യു അടുത്തൊരു വീഡിയോ ബൈ പിന്നെ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ വീണ്ടും പറയാൻ കേട്ടാ